മോർണിംഗ് നമുക്ക് ഇന്ന് സാമ്പാറിനെ കുറിച്ച് സാമ്പാർ ഉണ്ടാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഇനി അതിൽ ചേർക്കുന്ന സാമ്പാർ പൊടിയുടെ കൂട്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ചേരുവകൾ: മല്ലി, സാധാരണ കഴുകി വാരി ഉണക്കിയ മല്ലി 1 കിലോ. അതിലേക്ക് മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, മുളക് പൊടി 1/2 കിലോ. പരിപ്പ്, സാമ്പാറിന് ചേർക്കുന്ന പരിപ്പ് ഏതാണോ, തുവരപ്പരിപ്പാണെങ്കിൽ തുവരപ്പരിപ്പ്, പീസ് പരിപ്പാണെങ്കിൽ പീസ് പരിപ്പ്, നിങ്ങൾ ഏത് പരിപ്പാണ് ഉപയോഗിക്കുന്നത് ആ പരിപ്പ്. പരിപ്പ് 250 ഗ്രാം. അതോടൊപ്പം തന്നെ പൊട്ടുകടല, പൊരികടല എന്ന് പറയും, പൊട്ടുകടല എന്ന് പറയും, പൊട്ടുകടല 250 ഗ്രാം. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്ന് വേണം. ഉഴുന്ന്, ഉലുവ, ജീരകം. ഉഴുന്ന് നമ്മൾ എടുക്കുന്നത് 50 ഗ്രാമാണ് എടുക്കുന്നത്. ഉഴുന്ന് 50 ഗ്രാം, ഉലുവ 50 ഗ്രാം, ജീരകം 1 നുള്ള്. കാരണം എല്ലാവർക്കും ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, അപ്പോൾ നമ്മൾ 1 നുള്ള് ജീരകം ചേർക്കുന്നുണ്ട്. കായം, കായ കഷ്ണമാണ് ചേർക്കുന്നത്, 50 ഗ്രാം കായ കഷ്ണം. മഞ്ഞൾപ്പൊടി, മഞ്ഞളാണ്, മഞ്ഞൾ 25 ഗ്രാം. കാരണം നമ്മൾ പൊടിവർഗ്ഗങ്ങൾ ചേർക്കുമ്പം ആൾക്കാർ സാമ്പാർ പാചകം ചെയ്യുമ്പോൾ അതിൽ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അപ്പം നമ്മൾ കൂടുതലും മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി ഓവറായി പോവും. കാര്യം കറിക്കകത്ത് ചേർന്ന മഞ്ഞളും പൊടിക്കകത്തുള്ള മഞ്ഞളും കൂടി ഓവറായി പോവും. അതുകൊണ്ട് മഞ്ഞൾ അധികം ചേർക്കണ്ട, എന്നാൽ ആവശ്യത്തിന് ചേർക്കുകയും വേണം. നമ്മൾ 25 ഗ്രാമാണ് മഞ്ഞൾ കഷ്ണം ചേർക്കുന്നത്. കായവും അതുപോലെ തന്നെ സാധാരണ ആൾക്കാർ കഷ്ണം വേവിക്കുമ്പോൾ കായം ചേർക്കാറുണ്ട്. അപ്പം തന്നെയല്ല, കായം ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുകയും ചെയ്യും. കാര്യം കായത്തിന് റേറ്റ് കൂടുതലുമാണ്. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്: മല്ലി 1 കിലോ, മുളക് 1/2 കിലോ, പരിപ്പ് 250 ഗ്രാം, ഉഴുന്ന് 50 ഗ്രാം, പൊട്ടുകടല 250 ഗ്രാം, ഉലുവ വന്നിട്ട് 50 ഗ്രാം, ജീരകം 1 നുള്ള്, കായം 50 ഗ്രാം, മഞ്ഞൾ കഷ്ണം 25 ഗ്രാം. നമുക്കിത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം വറുത്ത് പൊടിക്കണം. നമുക്കിതിൽ വറുക്കാൻ പോവാം. ഞാൻ ഇന്ദാലയത്തിൻ്റെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ദാലയത്തിൻ്റെ ഉരുളി നന്നായി ചൂടായ ശേഷം മാത്രമേ മല്ലി ഇടാവുള്ളൂ. നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറക്കണം. നല്ല ചുമക്കെ നന്നായിട്ട്, അതായത് പച്ചപ്പ് ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് നല്ല ചുവപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കണം. നന്നായിട്ട് ചുമക്കണം. ചുമക്കണമെന്ന് വെച്ചാൽ ബ്രൗൺ ആവണം. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചട്ടി എപ്പോഴും നല്ല ചൂടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ മല്ലി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മല്ലി പൊട്ടുന്ന വെച്ച് വെക്കാം. അതല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മല്ലി എടുത്ത് കടിച്ചൊക്കെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മല്ലിയുടെ മൂപ്പ് അറിയാൻ പറ്റും. നമുക്കിത് മല്ലി വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് അടുത്ത ചേരുവ ചേർക്കാം. നമ്മൾ മല്ലി വറുത്ത് മാറ്റി ഇനി അതേ ചട്ടിൽ തന്നെ നല്ല ചൂടോടെ തന്നെ പരിപ്പ് വറക്കാം. പരിപ്പ് വറക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടിൽ തന്നെ വറക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അത് കേടായിപ്പോവും, ശരിയായിട്ട് വറുത്ത് കിട്ടത്തില്ല. നന്നാ ഇത് നന്നാ പരിപ്പ് നല്ല ചുമക്കെ തന്നെ വറക്കണം. നന്നായി ചുമക്കെ വറന്നില്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടി വെളുവിളാന്നിരിക്കും, ഒത്തിരി വെളുത്തിരിക്കും. അപ്പം പരിപ്പ് നല്ലപോലെ ചുമക്കെ വറക്കുക, അപ്പം സാമ്പാറിന് നല്ല നിറവും കിട്ടും. നമുക്ക് നന്നായിട്ട് വറക്കാം. പരിപ്പ് എപ്പോഴും നന്നായി ഇളക്കണം. കാര്യം പരിപ്പ് പരന്നിരിക്കുന്നതുകൊണ്ട് ഒരു ഭാഗം നന്നായിട്ട് കറുത്തു പോകാൻ ഇടയുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. കണ്ടു, ഇപ്പോൾ പരിപ്പ് മൂത്ത് മൂത്ത് വരുന്നുണ്ട്, ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. പക്ഷെ ഇതുപോലെ കുറച്ചുകൂടി നമുക്ക് ഒന്ന് ചുമന്ന് കിട്ടണം. പരിപ്പ് ഇപ്പം ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് മുറത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. നന്നായിട്ട് കണ്ടോ, ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മല്ലി വറുത്ത് മാറ്റി, പരിപ്പ് വറുത്ത് മാറ്റി, അടുത്തത് പൊരികടല അല്ലെങ്കിൽ പൊട്ടുകടല, അതും നന്നായിട്ട് വറക്കണം. പൊട്ടുകടല ഓൾറെഡി റോസ്റ്റഡ് ആണ്, എന്നാൽ നമുക്ക് സാമ്പാർ പൊടിക്ക് വേണ്ടിയിട്ട് ഒന്ന് വറുത്ത് ചേർത്തില്ലാന്നുണ്ടെങ്കിൽ പൊടി തണുത്തു പോകും. പൊട്ടുകടലയിൽ നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട്, നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ സാമ്പാർ പൊടിക്ക് നിറം ഉണ്ടാവില്ല. നമുക്കിത് അതിൻ്റെ കൂടെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക.
ഇനി നമുക്ക് ഉഴുന്നു അർത്ഥം മാറ്റാം. ഉഴുന്നു നല്ല ചുമക്കെ വറക്കണം, നന്നായിട്ട് ചുമക്കണം. ഉഴുന്ന് നന്നായിട്ട് ചുമന്നിട്ടുണ്ട്, നല്ല ചുവപ്പ് നിറം ആയിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ വറുത്ത് പോരാം. ഉലുവ നന്നായിട്ട് വറക്കണം. ഉലുവ നന്നായി പൊട്ടും, പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഉലുവ നന്നായിട്ട് ചുമന്നിട്ടുണ്ട്, നന്നായിട്ട് പൊട്ടുന്നുണ്ട്. നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ജീരകം വറുത്തോണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജീരകം നേരെ ചേർക്കുക, ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് മിക്സ് ചെയ്ത് പൊടിക്കാം. എല്ലാം കൂടി ഒന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്തത് എല്ലാം പൊടിച്ച് വച്ചിട്ടുണ്ട്. മല്ലിയും പരിപ്പും ഉഴുന്നും ഉലുവയും ജീരകവും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചേക്കുന്നത് മുളകാണ്. മുളക് പ്രത്യേകം പൊടിച്ചു. അതുകൂടാതെ മഞ്ഞൾ കഷ്ണമായിരുന്നു, അപ്പം മഞ്ഞളും പ്രത്യേകം പൊടിച്ചു വെച്ചു, കായവും പ്രത്യേകം പൊടിച്ചു വെച്ചായിരുന്നു. നമുക്ക് അതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. ആദ്യം പൊടിച്ചത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായവും ജീരകവും ഉലുവയും അത്രയും പ്രത്യേകം പൊടിച്ചു. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആവണം. നമുക്ക് ഈ മിക്സിയിൽ പൊടിച്ച് അരിച്ചെടുക്കാം. അതല്ല ഒത്തിരി ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്കത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കാം. മുളകെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ മുളക് മാത്രം എടുത്തു കഴിഞ്ഞാൽ നിറം ഉണ്ടാവില്ല, എരിവ് കൂടിപ്പോകും. അതുകൊണ്ട് കാശ്മീരി മുളകും അതായത് പിരിയം മുളകും സാധാരണ മുളകും കൂടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. തവി കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല വൃത്തിയായി മിക്സ് ആവത്തില്ല, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എരിവ് കരിപ്പിടിക്കും. നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമിക്കൂട്ടി മുളക് രണ്ടാമത് ചേർക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും എവിടെയൊക്കെ ചേർന്നിട്ടുണ്ട് എവിടെയൊക്കെ ചേർന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം പ്രത്യേകം നോക്കി നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. മില്ലിൽ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പൊടിക്കുമ്പോൾ മിക്സ് ആകുന്നുണ്ട്, എന്നാലും ശരി നമ്മളൊന്നുകൂടി കറി ഇതിൽ കട്ട ഉണ്ടാകും. തണുപ്പടിക്കുന്നതുകൊണ്ട് കട്ട ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ഒരു പാത്രത്തേക്ക് പകർത്തിയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. നമ്മളുടെ പണി കഴിഞ്ഞിട്ടില്ല. പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോ പാക്കറ്റാക്കി മാറ്റാം. പാക്കറ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഗ്രാമായി
നമുക്കത് സീൽ ചെയ്ത് മാറ്റണം. സീൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അര ഇഞ്ച് വിട്ട് വേണം സീൽ ചെയ്യാനായിട്ട്. നമുക്കതിലേക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം. സ്റ്റിക്കർ ചെയ്തപ്പോൾ ഒരു ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും പ്രിന്റ് ചെയ്യുന്നത്. ഒരു ഷീറ്റ് പ്രിന്റ് ചെയ്യുന്നതിന് 25 രൂപ ചാർജ് ആവും. അത് ബൾക്കായിട്ട് പ്രിന്റ് ചെയ്യുമ്പോഴേക്കും അത് കുറച്ചേ ആവത്തുള്ളൂ. ഇതൊരു സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ അതൊരു സംരംഭകത്വത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സംരംഭകൻ എങ്ങനെയായിരിക്കണം, സംരംഭം എങ്ങനെയായിരിക്കണം, അതായത് നമ്മളിപ്പം ഉൽപാദനം മുതൽ വിൽപ്പനക്കളെ വരെ ആക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വൃത്തിയുണ്ടായിരിക്കണം. ഇത് ചെയ്യുമ്പോൾ അടുത്ത് നമ്മൾ നെയിൽ കട്ടറ് അല്ലെങ്കിൽ സ്റ്റാപ്ലർ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് അങ്ങനെ യാതൊരു കാരണങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മളുടെ പ്രൊഡക്റ്റിനകത്ത് അത് പെട്ടുപോയി കഴിഞ്ഞാൽ അത് ഡിമാർക്ക് വരും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സാമ്പാർ പൗഡർ തയ്യാറാക്കുന്ന വിധമാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കുക. സംരംഭം തുടങ്ങാൻ എന്തെങ്കിലും സംശയം ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തിരികെ വരാം.